ഹലോ, നമസ്കാരം. നിങ്ങൾക്ക് എൻ്റെ വീടിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ട്. ചിത്ര ബെഡ്റൂം ഒന്ന് കാണിക്കാമോ. എൻ്റെ ബെഡ്റൂം ഒന്ന് ഭയങ്കരമായിട്ട് അലമ്പായിട്ട് കിടക്കാണ്. സോ ഞാൻ ഇന്ന് എൻ്റെ ബെഡ്റൂമെല്ലാം ക്ലീൻ ചെയ്യാം. സോ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ബെഡ്റൂം കണ്ടോണം. അങ്ങോട്ടായിരുന്നോ വാഷിംഗ് മെഷീൻ അടുത്തേക്ക് പോവാം. എൻ്റെ ഫ്ലാറ്റിൻ്റെ വ്യൂ ആണിത്. ഒരു തുണിയൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പുറത്ത് വേറൊരു ഫ്ലാറ്റുണ്ട്. നമ്മുടെ തന്നെ ഫ്ലാറ്റിൻ്റെ വേറൊരു ഫ്ലാറ്റാണ് അപ്പുറമുള്ളത്. പിന്നെ ഇവിടെ നിന്ന് നല്ല റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം ഗായ്സ്. അതാണ് മെയിൻ. അപ്പം ഇല്ല, തുണി ബാക്കിയൊക്കെ കഴുകിയിട്ടിരിക്കുകയാണ് ഗായ്സ്. പിന്നെ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എൻ്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. എന്താ എൻ്റെ ഫോട്ടോ? ഇത് നമുക്ക് ആദ്യം ഇതൊക്കെ അന്ന് കൊണ്ട് വെച്ചതാ. പിന്നെ ഇത് ഇത് ചെയ്തിട്ടേ ഇല്ല. ആലോചിച്ച് നോക്കി. ഇതെനിക്ക് എൻ്റെ ഒരു എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് വിജീഷ് എന്നുള്ള പുള്ളി എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പോൾ അതിനെ നമ്മളിവിടെ വെച്ചു. എന്നിട്ട് ഗ്ലാസ് ഉണ്ട്, ഒരു സാധനങ്ങൾ ഇരിക്കുന്നത്. ഇതിലോട്ട് മാറ്റാം. ആ ഇത് ഫ്ലാറ്റിൽ വെള്ളം കൊണ്ടുതരുന്ന ചേട്ടൻ്റെ നമ്പറാണ്. അത് പോയി കഴിഞ്ഞാൽ വെള്ളത്തിന് ഞാൻ എന്തോ ചെയ്യും. പറയൂ, നിങ്ങൾ പറയൂ. ഇതൊക്കെ എൻ്റെ കുറച്ച് മെഡിസിൻസ് ഉണ്ടോ? കേട്ടോ, ഒരെണ്ണം ഉണ്ട്.
അപ്പോൾ നമുക്ക് ആദ്യം ഈ മെഡിസിൻസിൻ്റെ ഇതൊക്കെ ഒന്ന് ദൂരെ പറയാം. ഓക്കെ, ഓ പിന്നെ രണ്ടോ ആഴ്ച പിന്നെന്തോ അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഈ ഒരു ടേബിൾ വൃത്തിയാക്കട്ടെ ഗൈസ്. ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ വൃത്തിയാക്കി വൃത്തിയാക്കി വരുമ്പോൾ കുളിപ്പിച്ച് കുളിപ്പിച്ച് അവസാനം കൊച്ചില്ലാന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഞാൻ ആദ്യം ഇവിടെയൊക്കെ തുടച്ചിട്ട് കുറെ ദിവസം അതിൻ്റെ പൊന്നോ നേരത്തെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചി കുറേ ദിവസം ഞാൻ ഇവിടെ വൃത്തിയാക്കട്ടെ. ഞാൻ ഇതൊക്കെ ഒന്ന് രാത്രിയിൽ വെള്ളം കുടിച്ചിട്ട് വെച്ച ഗ്ലാസ് ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല. അപ്പം നമ്മൾ ഈ ടേബിളിനെ ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് അടുത്തൊരു ടേബിളുണ്ട്, അത് ക്ലീൻ ചെയ്യാനാണ് ഗൈസ് പ്രശ്നം. അതെന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഏതൊരു ഈ ടേബിളിൻ്റെ പരിപാടി കഴിഞ്ഞേ എന്താ ഇത് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ഇനി ഈ ഒരു ടേബിളുണ്ട്, ഇത് വൃത്തിയാക്കാനാണ് ഗൈസ് പ്രശ്നം. ഇതിനെ ഞാൻ എങ്ങനെ വൃത്തിയാക്കിയെടുക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഗ്ലാസ് കൊണ്ട് വെച്ചിട്ട് വരാം. അപ്പം നമ്മുടെ അടുത്ത ക്ലീനിങ് എന്ന് പറയുന്നത് ഈ ടേബിളാണ്. ഞാൻ ഇങ്ങനെയുള്ള ബോട്ടിലൊക്കെ കളയില്ല, ഇങ്ങനെ ടിഷ്യൂ ടു സാധനമാണ്. കുറച്ച് സാധനമാണ് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഈ ടിന്നിൻ്റെ അത് കുറച്ച് സാധനം ഇട്ട് വെച്ചിരിക്കുന്നതല്ലേ. എനിക്ക് ആരോടും ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാണല്ലോ, ഞാനത് ആ ഗിഫ്റ്റ് ഒരു മിഠായി ആണെങ്കിൽ പോലും ആ മിഠായിയുടെ കവർ ഞാൻ തിരിച്ചു വെക്കും. അപ്പം എനിക്കിത് ഒരിടത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ആരും ഞാൻ പറയുന്നില്ല, അത് ചിലപ്പോൾ എല്ലാവരും നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന ഒരു ഫ്രണ്ടാണ്, എനിക്കും എല്ലാവർക്കും അറിയാമെന്നൊക്കെ. അവൻ എനിക്ക് ഒരിടത്തേക്ക് കേക്ക് കൊടുക്കുന്ന ബന്ധത്തെ എനിക്ക് കളയാൻ തോന്നിയില്ല. അവർക്ക് ഞാൻ ഇതിൻ്റെ എൻ്റെ കുറേ സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ബസ് 10 രൂപയ്ക്ക് ഉണ്ട് എടുത്ത് വെച്ചിട്ട് എനിക്ക് കളയാൻ ഇഷ്ടമല്ല. ഒരു എനിക്കൊരു മിഠായി ഒരു കവർ പോലും ഒരാൾ മിഠായി വിരിച്ച് തരുന്ന ഒരു കവർ പോലും ഞാൻ കളയത്തില്ലായിരുന്നു. കാരണം വേറൊന്നുമില്ല, നമ്മളോട് അത്ര ഇഷ്ടം ഉണ്ടായിട്ട് അവർ തരുന്നതല്ലേ. ഞാൻ ആ മിഠായി കഴിച്ചിട്ട് ആ കവർ ചെയ്തിട്ട് ഖുഷി വെക്കും. ഇതെൻ്റെ അറിഞ്ഞാണോ ഗൈസ്, കഴിഞ്ഞ ഷൂട്ട് ഉണ്ടായിരുന്നു അന്നേരം ഊരി വെച്ചത് അറിഞ്ഞാണ്. ഇതൊക്കെ എൻ്റെ ഓരോ സാധനങ്ങൾ അതെ. എൻ്റെ അലമാരി എന്തായാലും ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിച്ചിട്ടില്ല, കാരണം അത് ഫുണ്ട് അലമ്പാണ്. എൻ്റെ ക്യാബിൻ ഫ്ലോറിൻ്റെ ഫുള്ളാണ് കളിച്ചിട്ട്. ഇതെല്ലാം കഴിക്കാം എനിക്കെൻ്റെ അലമാര. അപ്പൊ എനിക്ക് ഈ ടേബിൾ ഏകദേശം ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ബാഗ് കേട്ടോ, എൻ്റെ ഫ്രണ്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ബാഗ്.
പുസ്തകം കാണത്തുള്ളൂ. അതേപോലെ വീണ്ടും ഇത് ശങ്കരം പണ്ടത്തെപ്പോൾ തന്നെയാണ്. അങ്ങനെ ഗൈസ്, ഞാനപ്പോൾ രണ്ടും ഒന്ന് വിരിച്ച് സെറ്റാണെന്ന് വിചാരിച്ചു. ബെഡ്ഷീറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തതാണ്. അപ്പം പിന്നെ മാറ്റേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ ബെഡ് കഴിഞ്ഞ ദിവസം വിരിച്ചതായത് കൊണ്ട് ബെഡ്ഷീറ്റ് നമ്മൾ മാറ്റുന്നില്ല കേട്ടോ. ദിവസം ബെഡ്ഷീറ്റ് മാറാൻ കാര്യമില്ലല്ലോ. ഇതൊക്കെ എൻ്റെ കൂട്ടുകാരെ രാത്രി കിടക്കുമ്പോഴുള്ള കേട്ടോ. ഇതെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ രാത്രി കിടക്കുമ്പോൾ ഇവരുണ്ടാവും എൻ്റെ കൂടെ. ഞാനിങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. ഫസ്റ്റ് വീഡിയോ ആണ്. ചെയ്ത് ശരിയാക്കി എടുക്കാം അല്ലേ. എൻ്റെ മൈക്ക് ചാർജ് ചെയ്യണം, പാട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മൈക്ക് വേണം. അത് കഴിഞ്ഞു പിന്നെ തൂത്തുവാരി രൂപം തുടച്ചിട്ട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, തൂത്തുവരാൻ പോകുന്നു ഗൈസ്. രൂപം തൂത്തുവാരി തുടച്ചിട്ടൊക്കെ കാണിച്ചു തരാം. ഓക്കെ വന്നതിന് ശേഷം ഞാൻ വരാട്ടാ ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്ലാറ്റെല്ലാം ഫ്ലാറ്റ് മൂന്ന് വൃത്തിയാക്കി. വലിയ വൃത്തിയൊന്നും ആയിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വൃത്തിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ശരിയല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂം കണ്ടോ. ഞാനെൻ്റെ ബെഡ്റൂം നാളെ ഇനി അടുത്ത ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാം. ഒരു ദിവസം ഓരോന്നും എടുത്തു ഗൈസ്. അപ്പോൾ ഇത്ര വെക്കുള്ളൂ എൻ്റെ ബെഡ്റൂം, എൻ്റെ എൻ്റെ കൂടെ എൻ്റെക്ക് കൂടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇന്നത്തെ എൻ്റെ ദിവസം. ഇങ്ങനെ ബെഡ്റൂമിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയി. നാളത്തെ എൻ്റെ ക്ലീനിങ് അടുത്ത ക്ലീൻ ചെയ്യാം. അങ്ങനെ ഓരോ ദിവസം നമുക്ക് ഇങ്ങനെ ക്ലീനിങ് കൊടുക്കണം. അപ്പോൾ അത് വരയ്ക്കും എല്ലാവർക്കും തെറ്റാൻ വേണ്ടി.